അപ്പോൾ മുൻപ് ഒരു റിക്രൂട്ട്മെന്റ് സി ഐ എസ് എഫിലേക്ക് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വീഡിയോ ചെയ്ത് കണ്ടിട്ട് തന്നെ ഒരുപാടധികം ഉദ്യോഗാർത്ഥികൾ ആ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ അതിന്റെ പുതിയ അപ്ഡേറ്റുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഈ പറയാൻ പോകുന്ന തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികളെ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക്, അതായത് സി ഐ എസ് എഫിലേക്ക് മുൻപ് ക്ഷണിച്ചിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ ആണ്. റിക്രൂട്ട്മെന്റ് ഫോർ കോൺസ്റ്റബിൾ തസ്തികയാണ് അവരുള്ളത്. കോൺസ്റ്റബിൾ ഡ്രൈവർ, അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ഡ്രൈവർ കം പമ്പ ഓപ്പറേറ്റർ, പിന്നെ ഡ്രൈവർ ഫോർ ഫയർ സർവീസ്, ഈ തസ്തികയിലേക്കായിരുന്നു വിജ്ഞാപനം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ വീഡിയോ ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് 23/1/2023 മുതൽ 22/2/2023 വരെ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമായിരുന്നു. വീഡിയോ ചെയ്ത് കണ്ടിട്ട് ഒരുപാട് പേര് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. പുരുഷന്മാർക്കായിരുന്നു ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഏകദേശം 69,100 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു തസ്തികയാണിത്. ഇതിൻ്റെ ഫിസിക്കൽ നടക്കാൻ പോവുകയാണ്, ഇതിൻ്റെ സെലക്ഷൻ നടക്കാൻ പോവുകയാണ്, ഇതിൻ്റെ ഫിസിക്കൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് നോക്കാം. നമ്മുടെ ഒരു സുഹൃത്തിന്, നമ്മളുടെ സുഹൃത്ത് ഇപ്പോൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് പറയുന്നതിന് മുൻപായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ നടക്കുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, ട്രേഡ് ടെസ്റ്റ്, ഈ കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളതെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷനിലും ഓൾസോ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡിലും ഈ കാര്യങ്ങൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫിസിക്കലിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും എന്ന് ഉദ്യോഗാർത്ഥികൾക്ക് അറിയാനുള്ള താല്പര്യമുണ്ടാകും. ഫിസിക്കലിൽ ഏകദേശം 800 മീറ്റർ, അതായത് 800 മീറ്റർ റണ്ണ് ഏകദേശം 3 മിനിറ്റും 15 സെക്കൻഡിൻ്റെ ഉള്ളിൽ ഓടി തീർത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ ലോങ് ജമ്പ് വരുന്നുണ്ട്. ലോങ് ജമ്പ് ഏകദേശം വരുന്നത് 11 ഫീറ്റ് ആണ്. 3 അവസരങ്ങൾ തരും, അതിലേതിലെങ്കിലും ഒന്നിൽ നിങ്ങൾ വിജയിച്ച് കാണിച്ചാൽ സെലക്ട് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹൈ ജമ്പ് വരുന്നുണ്ട്. 3 ഫീറ്റ് 6 ഇഞ്ച് ആണ് വരുന്നത്, അതിനും 3 ചാൻസ് വരുന്നതായിരിക്കും, അതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾ വിജയിച്ചാൽ മതിയാകും. പിന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണം, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ അഡ്മിറ്റ് കാർഡിൻ്റെ നേരത്തെ ആയാലും തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ആ കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ അഡ്മിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതിന് മുൻപായിട്ട് നോട്ടിഫിക്കേഷനിൽ തന്നെ വളരെയധികം പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഫിസിക്കലിന് പോകുന്നവർ വളരെയധികം ശ്രദ്ധാപൂർവ്വം കണ്ടിരിക്കേണ്ട കാര്യം തന്നെയാണ്. PST അതുപോലെ തന്നെ PET, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആൻഡ് ട്രേഡ് ടെസ്റ്റ്, ഇത് ഫസ്റ്റ് ഫേസിൽ നടക്കുമെന്ന് വീഡിയോയുടെ തുടക്കത്തിലെ നമ്മൾ പറഞ്ഞു. ഓൾസോ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡിലും ഈ കാര്യങ്ങൾ മെൻഷൻഡ് ആയിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. പിന്നീടാണ് OMR ബേസ്ഡ് ടെസ്റ്റ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും കാര്യങ്ങളും, പിന്നെ നിങ്ങൾക്ക് മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അതിനുശേഷമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഏജ് ലിമിറ്റും കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല, കാരണം ഈ ഒരു ഏജ് ലിമിറ്റും മിനിമം 10ാം ക്ലാസ്സും ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെയുള്ള ഉദ്യോഗാർത്ഥികളാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. അവർക്കെല്ലാവർക്കും, അതായത് വീഡിയോ കാണുന്ന അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള എല്ലാവർക്കും യോഗ്യത ഉള്ളതുകൊണ്ടാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. 10ാം ക്ലാസ് മതിയായിരുന്നു. പിന്നെ ഹെവി മോട്ടോർ വെഹിക്കിൾ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ഒക്കെ ആയിരുന്നു ലൈസൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 3 വർഷത്തെ കുറേ എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതിന് അപേക്ഷിക്കാനുള്ള ഹൈറ്റ് എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ ഇത് അത്യാവശ്യമാണ്, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. 167 സെൻറ്റിമീറ്റർ ഉയരം വേണം, 80 സെൻറ്റിമീറ്റർ ജസ്റ്റ് വേണം, 85 സെൻറ്റിമീറ്റർ ആക്കിയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം, അതെല്ലാ കാറ്റഗറിക്കും. പക്ഷേ ഷെഡ്യൂൾഡ് ട്രൈബ്സിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 160 സെൻറ്റിമീറ്റർ ആണ് ഉയരം പറഞ്ഞിട്ടുള്ളത്. 76 ജസ്റ്റ് വേണം, 81 ജസ്റ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ST വിഭാഗത്തിന്, ഷെഡ്യൂൾഡ് ട്രൈബ്സിന് വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ നമ്മൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, എന്തൊക്കെയാണ് നമുക്ക് ഓട്ടവും ഹൈ ജമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഇതിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അഡ്മിറ്റ് കാർഡിൽ പറയുന്ന കാര്യങ്ങൾ നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ട്രേഡ് ടെസ്റ്റിൽ വരുന്ന മറ്റൊരു വിഭാഗമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ്. ട്രേഡ് ടെസ്റ്റിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും, അതായത് ആദ്യ ഫേസിൽ നമുക്ക് വരുന്ന മറ്റൊരു വിഭാഗമാണ് ട്രേഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന് ഏകദേശം 50 മാർക്ക് ഉണ്ട്, അതിൻ്റെ പകുതി എങ്കിലും വാങ്ങിയാലേ വിജയിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലും നന്നായിട്ട് പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഹെവി വെഹിക്കിളിൻ്റെ 50 മാർക്ക്, 25 മാർക്ക് അങ്ങ് മിനിമം ക്വാളിഫൈങ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ നോളജ്, മോട്ടോർ മെക്കാനിസത്തിൻ്റെ പ്രാക്ടിക്കൽ നോളജ് 30 മാർക്കിന് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 15 മാർക്ക് അങ്ങ് വിജയിക്കാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത്, അതായത് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസിൽ വരുന്ന സെലക്ഷനൊക്കെ വരുന്നത്. സോ ഇനി നമുക്ക് ഇതിൻ്റെ അഡ്മിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം. സോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഡ്മിറ്റ് കാർഡാണ്. നേരെ മുകളിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് കാണിക്കാൻ നിർവാഹമില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള വെന്യൂ, എവിടെ വെച്ചിട്ടാണ് റാലി നടക്കുന്നതെന്നുള്ള വെന്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടിംഗ് ടൈമും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടിംഗ് ടൈമും അതുപോലെ തന്നെ സ്ഥലവും ലൊക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. സോ അതിൻ്റെ നേരെ താഴേക്ക് വരികയാണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് കാണാൻ സാധിക്കും. ആ ഇൻസ്ട്രക്ഷൻസിലാണ് നിങ്ങൾ എന്തൊക്കെ രേഖകൾ കൊണ്ടുപോകണം എന്നുള്ള
എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നത്. സോ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതിൽ ഈ PET PST അതിൻ്റെ കണക്കും, അതായത് എത്ര ദൂരം ഓടണം ആ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണം എന്നുള്ളത് വ്യക്തമായിട്ട് അവിടെ മെൻഷൻഡ് ആണ്. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലൊക്കെ കോൺടാക്ട് ചെയ്യാം. അതിൽ തന്നെ ക്ലാരിഫൈ ആയിട്ട് എഴുതിയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക. പരമാവധി സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും തന്നെ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും.